നമസ്കാരം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ ദിവസം സമാപിച്ചത് കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി മാതാ അമൃതാനന്ദമൈ ദേവിയെ ആശ്രമത്തിലെത്തി കണ്ട് അനുഗ്രഹം തേടി പാവങ്ങൾക്കായി അമ്മ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ സ്തുതിയർഹമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അമ്മയുടെ സ്നേഹോഷ്മള ആലിംഗനവും അനുഗ്രഹവും തേടിയ ശേഷമാണ് രാഹുൽ വള്ളിക്കാവലെ ആശ്രമത്തിൽ നിന്നും മടങ്ങിയത് നേരത്തെ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കശുവണ്ടി മേഖല നേരിടുന്നത് അതീവ ഗുരുതര പ്രതിസന്ധികളാണെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു ജില്ലയിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായി ചവറ നീണ്ടകരയിലെ ശിവ ബീച്ച് റിസോർട്ടിൽ ഗാന്ധി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു മുൻപൊരിക്കലുമില്ലാത്ത വെല്ലുവിളികളാണ് ഈ വ്യവസായ മേഖല നേരിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അവതരിപ്പിക്കും കേരളത്തിൽ യു അധികാരത്തിൽ വന്നാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ മാത്രമാണ് തൊഴിലാളികൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്നതെന്ന് സംവാദത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ പറഞ്ഞു ഈ മേഖലയിലെ മിക്കവാറും എല്ലാ ഫാക്ടറികളും അടഞ്ഞുകിടക്കുകയാണ് ഏഴു വർഷം മുൻപ് പ്രഖ്യാപിച്ച വേതനമാണ് ഇപ്പോഴും നൽകുന്നത് ഇ പി എഫ് പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയൊന്നും വർഷങ്ങളായി ലഭിക്കുന്നില്ല സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യം പോയിട്ട് പനിക്ക് പോലും ഇ എസ് ഐകളിൽ മരുന്ന് കിട്ടാനില്ല തൊഴിൽ ദിനങ്ങൾ കുറവായതിനാൽ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ലെന്ന ചർച്ചയിൽ പങ്കെടുത്ത് കാഞ്ചനവല്ലി പറഞ്ഞു പി എഫ് പെൻഷൻ കൂട്ടിത്തരാൻ നടപടി വേണം തൊഴിലാളികൾ പട്ടിണിയിലാണെന്നും അവരുടെ ദയനീയ പരിഹരിക്കാൻ ഇടപെടണമെന്നും അവർ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു കയർ പോലെ കശുവണ്ടിയും തകർന്നടിഞ്ഞെന്നാണ് പെരുന്നാട് ഫാക്ടറി തൊഴിലാളികളായ സിന്ധുവിൻ്റെ ആശങ്ക ഏറിയാൽ ഒരു വർഷം കൂടി മാത്രമേ അതിനെ നിലനിൽക്കാനാവൂ അതിനപ്പുറം ഈ വ്യവസായത്തിന് നിലനിൽപ്പില്ലെന്നും സിന്ധു ചൂണ്ടിക്കാട്ടുന്നു ഫാക്ടറികൾ ദിവസവും തുറന്നു പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ അവസരം നൽകണമെന്നും സിന്ധു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി എട്ടിന് ശേഷം ക്ഷേമ പദ്ധതികൾ പലതും മുടങ്ങിയെന്ന് അജിതാകുമാരി കുറ്റപ്പെടുത്തി ഇ എസ് ഐ അടക്കമുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു അടഞ്ഞുകിടക്കുന്ന മുഴുവൻ ഫാക്ടറികളും ഉടൻ തുറക്കണമെന്ന് വിജയകുമാരിയമ്മയും ആവശ്യപ്പെട്ടു ആറ് ദിവസം ജോലി ചെയ്താൽ മൂന്ന് ദിവസത്തെ ഹാജരാണ് രേഖപ്പെടുത്തുന്നതെന്നായിരുന്നു അജിതാകുമാരിയുടെ പരാതി വർഷത്തിൽ പരമാവധി രണ്ട് തൊഴിൽ ദിനങ്ങളാണ് ഈ മേഖലയിലുള്ളത് എന്നാൽ ഇ പി എഫ് അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തി ദിവസത്തെ ഹാജർ നിർബന്ധമാണ് ഫാക്ടറികൾ തുറക്കാതെ എങ്ങനെയാണ് ഇത്രയധികം തൊഴിൽ ദിനങ്ങൾ കിട്ടുക എന്നാണ് ഇവർ ചോദിക്കുന്നത് വിചിത്രമായ ഈ മുടന്നന്യായം ചൂണ്ടിക്കാട്ടിയാണ് കശുവന്റെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതെന്നും ജീതാകുമാരി ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ഉന്നയിക്കുന്ന മുഴുവൻ ആവശ്യങ്ങളും ന്യായമാണെന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു അടുത്തു ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കും ഇ പി എഫ് അടക്കമുള്ള കേന്ദ്ര വിഷയങ്ങൾക്ക് പാർലമെന്റിലും സംസ്ഥാന വിഷയങ്ങൾക്ക് കേരള നിയമസഭയിലും യു പോരാട്ടം നടത്തും അത് നടപ്പാക്കുന്നതുവരെ ഇരുസഭകളിലൂടെ പുറത്തും പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കശുവിന്റെ തൊഴിലാളികളുടെ മകൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആവണിയെ അദ്ദേഹം ചേർത്ത് നിർത്തി അനുമോദിക്കുകയും ചെയ്തു കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി പി സി വിഷ്ണുനാഥ് എം എ വി ടി ബൽറാം ആർ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് കെ ബേബിസൺ എൽ കെ ശ്രീദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു